ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ കോവലം വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമുക്കൊക്കെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് കോവലം മറ്റു പച്ചക്കറികളെ പോലെ ഒത്തിരി കെയർ കൊടുത്ത് പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേക വളവും ആവശ്യമില്ല ഇതിന് എന്നിരുന്നാൽ കൂടി എൻ്റെ വീട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അമ്മ മറ്റ് പച്ചക്കറികൾക്ക് വളം കൊടുക്കുന്ന സമയത്ത് ഈ കോവലിനും ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ചാരവും കൊടുക്കാറുണ്ട് അപ്പം ഞാനായിരുന്നു കോവലം വിളവെടുത്തുകൊണ്ടിരുന്നത് അപ്പം അമ്മ ഞാനിങ്ങനെ വള്ളി വലിച്ചു പറ പറിച്ചൊക്കെ എടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്കത് ഇഷ്ടപ്പെടാതെ അമ്മ തന്നെ പറക്കുക എന്ന് പറയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാനും പറിക്കാൻ കൂടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു പണിയാണ് കേട്ടോ ഈ പച്ചക്കറിയൊക്കെ വിളവെടുക്കുന്ന സമയത്ത് അത് പറയ്ക്കാൻ ചെല്ലുന്നത് അപ്പോൾ അമ്മ എപ്പോഴും എന്നെ ചീത്ത പറയും അല്ലാത്ത സമയത്തോ ഒന്നും ചെയ്യില്ല പറയ്ക്കാൻ നേരത്തോടി വരും എന്ന് പറഞ്ഞിട്ട് എന്നാലും ഞാനെൻ്റെ മാക്സിമം വീട്ടിലുള്ള സമയങ്ങളിൽ പച്ചക്കറിക്കും ആണെങ്കിലും ചെടികൾക്കൊക്കെ ആണെങ്കിലും നോക്കാ നോക്കാറുണ്ട് കേട്ടോ നനയ്ക്കാൻ കൂടാനും പിന്നെ വളം ഇടുന്ന സമയത്ത് അമ്മേനെ സഹായിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ന് പറയുന്നത് അമ്മയുടെ സെക്ഷനും പിന്നെ പൂച്ചെടി പപ്പയുടെ സെക്ഷനും അങ്ങനെ രണ്ടുമാണ് കേട്ടോ ഞാൻ രണ്ടിലും പങ്കാളി ആവാറുണ്ട് വീട്ടിലുള്ള സമയത്ത് ഇപ്പോൾ ഇലയുടെ മറവിലൊക്കെ ഒത്തിരി കിടപ്പുണ്ട് നമ്മൾ ആഴ്ചയിൽ വിളവെടുക്കുക എല്ലാ ആഴ്ചയിലാണ് നമ്മൾ വിളവെടുക്കാറുള്ളത് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാം തന്നെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു കോവയ്ക്ക പഴുത്ത് കിടപ്പുണ്ടായിരുന്നു ഇടയിൽ അപ്പം ഞാൻ പഴുത്ത് കിടക്കുന്നത് പറച്ചു എന്നിട്ട് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് മണ് മണ്ണില്ലല്ലോ ഇടാൻ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിലിട്ടാൽ മതി അത് കിളുത്ത് വരും ചിലപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ അവിടെ വെച്ചു എന്തെങ്കിലും കിളി വന്ന് തിന്നോട്ടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ പഴുത്ത കോവക്കയൊക്കെ കിളികൾ വന്ന് പൊട്ടിക്കാറുണ്ട് അപ്പോൾ സാധാരണയായി നമ്മൾ കോവലിൻ്റെ തണ്ടാണ് നടാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീ വീടി സ്ഥലത്ത് നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലമേ അപ്പോൾ ഒത്തിരി സ്ഥലമൊന്നും താഴെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലെ തന്നെ ഒരു ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കിടന്ന് ഒരു ശല്യം ഇല്ലാതെ പടർന്നിങ്ങനെ നല്ല വിളവ് നമുക്ക് തരും കോവയ്ക്ക തോരൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചാൽ ചൂട് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നമ്മൾ ഇത്രയും പറച്ചിട്ടുണ്ട് ഞാനൊരു കുഞ്ഞു പാത്രമായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ കുറേയൊക്കെ താഴെ പോയി അപ്പോൾ അമ്മ പറഞ്ഞു വലിയൊരു ബക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദേ ഇലകളുടെ മറവിൽ നമ്മൾ കാണാതെ കുറേ കിടപ്പുണ്ടായിരുന്നു ഞാനതെല്ലാം കൂടിയിട്ട് പറച്ചു സൂര്യപ്രകാശം നന്നായി കിട്ടുന്ന സ്ഥലത്താണ് ഇത് വളരെയധികം ഫലം തരുന്നത് മെയ് ജൂൺ മാസത്തിലാണ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലം അപ്പം ഞാൻ കൊണ്ടുവന്ന വക്കറ്റിലേക്ക് അമ്മ പറച്ച പാത്രത്തിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്കൊരു ഒന്നൊന്നര ഒ ഒരു കിലോയ്ക്ക് മേലെ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇന്ന് അപ്പം നമ്മളിത് അരിഞ്ഞുണങ്ങി കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാന് പാവക്കയൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പോലെ നമ്മളിവിടെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ നമ്മളിത് മൊത്തം ഉപയോഗിക്കത്തില്ല ചേച്ചിമാരൊക്കെ വരുന്ന സമയത്ത് അവർ കൊണ്ടുപോകാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ വെള്ളമെടുത്ത ഗോവയ്ക്കായിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ താഴെ ചെന്നിട്ട് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കുറഞ്ഞിട്ടു എന്തോരും ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഇത്ര ഉണ്ടായിരുന്നു നല്ല രീതിയിൽ നമുക്ക് കിട്ടി നാളെയാണ് നമ്മളിത് അരികയുള്ളൂ ഇന്നിപ്പോൾ രാത്രിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ